അപ്പോൾ ഇതാണ് നമ്മളെ ഗസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടൊരു ഫേസ് ആയിരിക്കുക. ഇത് മാളഫബായിലെ അഫ്രയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പം ഇവർക്ക് അബായൻ്റെ ബിസിനസ്സാണ്, ഒരുപാട് അടിപൊളി അബായകളുണ്ട്. ഇവർ പേജ് പോയി ചെക്ക് ചെയ്താൽ മതി, മാളഫ് അബായാസ് എന്നുള്ള പേജ്, ഇൻസ്റ്റാഗ്രാമിലെ പേജ് പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി അബായാണ്, നല്ല ക്വാളിറ്റി ഉള്ള അബായക്കാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇവരെ ഒരു അബായൻ്റെ വീഡിയോസ് ഇൻഷാല്ലാ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വെറുതെ വന്നതാണ് കേട്ടോ മാളിലേക്ക്. ഇക്കൊക്കെ വേറൊരു ആവശ്യമുണ്ട്, അപ്പോൾ നമ്മൾ മാളിലേക്ക് ഇറക്കിയപ്പം ചുമ്മാ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല സ്കേർട്ടൊക്കെ ഉണ്ട്, ഇത് മാക്സിലാണ്, ഓമുൽക്കോയിലുള്ള മാക്സിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അവിടുന്ന് ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ താമസിക്കേണ്ട ടൈമിലൊന്നും ഇവിടെ ഉമ്മൽക്കോയിൽ മാക്സ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ മാക്സ് വന്നത്. ഓഫറൊന്നുമില്ല, എല്ലാത്തിനും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. ഒരുപാട് കളക്ഷനൊന്നും ഇല്ല, ഉള്ളത് കുറച്ച് വൃത്തിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്തിട്ടുള്ളൂ, കാരണം കുറേ കാണിക്കാനൊന്നും ഇല്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ മാക്സിൽ കാണുന്ന മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാക്സിലത്തെ വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കെല്ലാം പഴയത് കണ്ട പോലെ തന്നെ തോന്നാം. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അധികം എടുക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കിങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ വെറുതെ കാണാൻ കയറിയതല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ മാളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഇതാ പുറത്ത് നിൽക്കണം, ഇക്ക ഞങ്ങളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടു വന്നില്ലേ, അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഇത് ഷാർജയിലേക്ക് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഒരു വേറെ വഴി കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിർദിഫിൻ്റെ ഒരു വഴി, പേരെനിക്ക് ഓർമ്മയില്ല, എനിക്ക് അന്ന് പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് മറന്നുപോയി. അതിലൂടെ വരുമ്പോൾ ഒരുപാട് വില്ലകൾ ഞാൻ കണ്ടു കേട്ടോ, നല്ല ഭംഗിയുള്ള. ഒരു യൂറോപ്യൻക്കൊക്കെ പോയ അങ്ങനത്തെ ഞാൻ പോയിട്ടില്ല, പക്ഷേ അതേപോലെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ടി വിയിലൊക്കെ, അതേപോലത്തെ ഒക്കെ ഒരു സ്ഥലം പോലത്തെ വില്ലകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഞാൻ വാഴയൊക്കെ കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു മലയാളീസായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഷഡി പോലെ ഞാൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് ഇതാ ഈ ഒരു ഫ്ലാറ്റൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയില്ല, അധികം ഹൈറ്റില്ല കേട്ടോ. എനിക്ക് തോന്നണൊക്കെ പറഞ്ഞ അവിടെ ഫ്ലൈറ്റിൻ്റെ ഇറങ്ങുന്ന ഒരു ഭാഗമായതിനെക്കൊണ്ട് അധികം ഹൈറ്റില്ലാത്ത ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര പച്ചപ്പൊക്കെയാണ്, കണ്ട ആർക്കും ഇഷ്ടമാവും. മിർദിഫ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. അവിടെ റെൻ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ഇക്കനോട് ചോദിക്കുക, എങ്ങനെയാണ് അവിടെ റെൻ്റൊക്കെ. അങ്ങോട്ട് മാറാനല്ല, പക്ഷെ എന്നാലും അറിയാനൊക്കെ ഒരു ആഗ്രഹം. അപ്പം അവിടെയൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പച്ചപ്പ് ആയതിനെക്കൊണ്ട് എന്തോ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒക്കെ എന്താ പറയുക, ഒരു നാട്ടിലത്തെ ഒരു ഫീൽ ഉണ്ടാവും അവിടെ നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ ഇതാണ് നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂം 108. അപ്പോൾ ഇതാണ് തുറക്കാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ കച്ചറയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കൊണ്ടുതന്നെ ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇക്കറിഞ്ഞ ഒരു ദിവസം വന്നിട്ട് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ കൊടുക്കുമല്ലോ കേട്ടോ, കാരണം നമുക്ക് നല്ല വൃത്തിക്കാണ് അവർ ഫ്ലാറ്റ് തന്നിട്ടുള്ളത്.
ആകെ അടിച്ചു വാരം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയെല്ലാം ഞാൻ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കബോർഡൊക്കെ നല്ല നീറ്റിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരെന്നോട് ഫ്ലാറ്റിൻ്റെ പേര് ചോദിച്ചിരുന്നു. അൽഹമ്മദ് എന്നാണ് കേട്ടോ. നല്ല സൗകര്യമുള്ള ഫ്ലാറ്റാണ്, നല്ല വലുതാണ്. ഹാളും ബെഡ്റൂമും കിച്ചണൊക്കെ നല്ല വലുതാണ്. പിന്നെ ആ ബാൽക്കണിയിലത്തെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ വെളിച്ചം അങ്ങനെ അധികം ഇല്ല എന്നുള്ളതും അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ ഫ്ലാറ്റുകളൊക്കെ പോയി നോക്കുമ്പോൾ യൂസ് ചെയ്ത ആൾക്കാർ ഫ്ലാറ്റ് ഇട്ട് പോകുമ്പോൾ അത് ക്ലീൻ ചെയ്യാണ്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഫ്ലാറ്റ് പിന്നെ പോയി നോക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ ഫ്ലാറ്റ് എടുക്കാൻ തന്നെ തോന്നില്ല. പിന്നെ ലാസ്റ്റ് മൂന്നാല് ഫ്ലാറ്റ് നോക്കി, ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് മാറുന്ന ടൈമിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഫ്ലാറ്റ് കണ്ടിട്ട് എന്തോ നമുക്കത് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ ഇക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. എല്ലാം ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ് ക്ലീനാ ഒരു ആക്കും. പക്ഷെ നമുക്ക് അവർ വൃത്തിയിലല്ലേ തന്നത്, അതേപോലെ നമുക്കും അങ്ങോട്ട് വൃത്തിയിൽ റൂം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീനാക്കിയിട്ട് വീടൊക്കെ നമുക്ക് കൊണ്ടുപോകാറില്ലാട്ടെ. നമ്മൾ കാർപ്പറ്റാണ്, പിന്നെ ചെടി ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാറില്ലാ, ബാക്കിയൊക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ടാണ്. ഇനി അവിടെ വേസ്റ്റ് കൊണ്ടുപോയിടാണ്ട് അതും കൂടെ ഇട്ടാൽ ഇങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇനി ഇങ്ങോട്ടില്ല. ഞങ്ങൾ റൂമിൻ്റെ ചാവിയൊക്കെ കൊടുത്ത് ഇനി ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഇല്ലല്ല. അവിടെ കസിൻസൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്ക് വരും. നമ്മളെ ഫ്ലാറ്റ് ആയിട്ടുള്ള എല്ലാം തീർന്നു. ഇന്നത്തോടെ വളരെ വിഷമത്തോടെ, വിഷമമൊന്നുമില്ല, സന്തോഷം പോവാണ്. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല വലിയ റൂമായിരുന്നു, നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു ഫ്ലാറ്റായിരുന്നു. പക്ഷേ നമുക്ക് ആ ബാൽക്കണിയാണ് ഭയങ്കര വിഷമമായ ഒരു ബാൽക്കണി ആയിരുന്നത്. അങ്ങനത്തെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളായതിനെ കൊണ്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ നമ്മൾ റൂം നമ്പറൊക്കെ നമ്മൾ കാണിച്ചു തന്നില്ല. പിന്നെന്താണ്, കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ, ചെടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ പോവാണ്. ഞങ്ങൾ വന്നതിന് ശേഷം തുറന്ന ഇതാണ്, ഞങ്ങൾ വരുന്നതിൻ്റെ രണ്ടു ദിവസം മുന്നെയാണ് ഈ ഇവിടുത്തെ സിറ്റി സെൻറ്റർ തുറന്നത്. ഷാർജയത്ത് നമ്മൾ റൂം മൊബൈലിൻ്റെ അടുത്തുള്ള സിറ്റി സെൻറ്റർ. ഈ സ്ഥലത്തിൻ്റെ പേര് എന്തൊക്കെ? അൽസഹിയ. ഓക്കെ, അൽസഹിയ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.